ഹായ് ഹലോ, നമസ്കാരം. ഞാൻ മായാവി. മഞ്ജു ചേച്ചി, നമ്മളൊക്കെ എപ്പോൾ വിചാരിച്ചാലും പോകാൻ പറ്റുന്നൊരു സ്ഥലമാണ് കുട്ടിക്കാലം. പക്ഷെ നമ്മൾ എത്ര വിചാരിച്ചാലും പോകാൻ പറ്റാത്തൊരു സ്ഥലമാണ് നമ്മുടെ കുട്ടിക്കാലം. പക്ഷെ എൻ്റെ ആങ്ങൾ നിന്ന് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പോയിട്ട് വരും. പിറ്റേ ദിവസം രാവിലെ അമ്മ കയ്യോടെ പോക്കും, എന്നിട്ട് പറയും, മനു ഇനി കിടന്ന് മുള്ളി അതിൻ്റെ കാലെ പിടിച്ച് ഞാൻ ഭിത്തിക്കിടിക്കും. ഞാനും ഇടയ്ക്ക് പോകാറുണ്ട്. അങ്ങനല്ല, കുട്ടിക്കാലത്തേക്ക്. അതായത് എൻ്റെ അച്ഛന് സ്വന്തമായിട്ട് 5 സെൻറ്റ് സ്ഥലം പാറപ്പുറമുള്ളത്, അതിലെ 2.5 സെൻറ്റിന് വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കുന്ന ഒരു 3 ആങ്ങൾ എനിക്കുണ്ട്. പുള്ളിക്കാരനെ പറ്റി പറയാന് ചെറുപ്പം മുതലേ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. മാന്യനാ, ഇപ്പോഴും സ്ഥാപിച്ചായിട്ട് ഇലക്ഷൻ സമയത്ത് സ്ഥാനാർത്ഥികൾ പുള്ളി അന്വേഷിച്ച് വീട്ടിൽ വരും. കാരണം ഇവനെ ഒന്ന് വട്ടത്തിൽ പിടിച്ചാൽ ഞങ്ങളുടെ ഏരിയയിൽ എത്ര പെൺപിള്ളേർക്ക് കഞ്ഞിയോട്ടുണ്ടെന്ന് ഇവനെ പൊക്കി അറിയാൻ പറ്റും. പക്ഷെ ഒരു പെങ്ങളെ നിലയ്ക്ക് എന്നെ പുള്ളിക്കാരൻ ഭയങ്കര കാര്യമായിട്ടാണ് നോക്കുന്നത്. അതായത് ഈ സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുപോകുന്നു, അല്ലെ ഈ ജിലേബിയൊക്കെ കൊണ്ടുപോകത്തില്ല മഞ്ജു ചേച്ചി. അതുപോലെ ഇങ്ങനെ കാക്കയ്ക്കും പൂച്ചയ്ക്കും ഒന്നും കൊണ്ടുകൊടുക്കത്തില്ല. പക്ഷെ എൻ്റെ കൂട്ടുകാരികളായ ഈച്ചകൾ വന്നിരുന്ന് ഇവൻ അപ്പ തപ്പും, എന്നിട്ട് പ്രപ്പോസ് ചെയ്യും, തേപ്പും മേടിക്കും, വായും പൂട്ടി വീട്ടിയിരിക്കും. അസമയം ഞാൻ ആരെങ്കിലും ഒന്ന് പ്രപ്പോസ് ചെയ്യാൻ പോകണേ പുള്ളി പറയും, ഇതൊന്നും നിനക്ക് പറ്റിയ പണിയല്ല, നീ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണാണോ, നീ വീടിൻ്റെ വിളക്കാന്ന്. എൻ്റെ പൊന്ന് മഞ്ജു ചേച്ചി ആ പ്രായത്തിൽ നിറ കണ്ണുകളോടുകൂടി തിരിയും താഴ്ത്തിയും വീട്ടിലിരുന്നിട്ടുണ്ട്. എന്നിട്ട് ഇപ്പം എന്തായി, തിരി പൊക്കിയാലും താഴ്ത്തിയാലും കത്താത്ത ഒരു റാന്തൽ വെറുതെ വീട്ടിൽ കൊണ്ട് തൂക്കിയിട്ടുണ്ട് എൻ്റെ നാത്തൂൻ. എന്നിട്ട് ഈ റാന്തലിൻ്റെ വെളിച്ചത്തിൽ ഈ ഈയാമ്പാറ്റ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. എൻ്റെ വീട്ടിലാണെങ്കിൽ ചെറുപ്പമല്ല, ഞങ്ങൾക്കിടയിൽ ഒരു പാഷ്വാലിറ്റി ഉണ്ട്. അതായത് ഒരു കുറ്റി പുട്ടിന് അത്രേ ഉള്ളൂ, ഇവനെ കൊണ്ട് എൻ്റെ അമ്മ 2 കുറ്റി പുട്ടൊക്കെ കുത്തിക്കയറ്റിക്കും. അടുക്കള ചെല്ലുമ്പോൾ എനിക്ക് പുട്ടൂറ്റും ചില്ലും. ചോദിക്കുവാണെ പറയുന്ന മൂത്ത മോനല്ലേ, സ്നേഹം അങ്ങ് വഴിഞ്ഞൊഴുകും. പുള്ളിയോട് എല്ലാവർക്കും അങ്ങ് വഴിഞ്ഞൊഴുകുക. ആദ്യമായിട്ട് ഇവൻ്റെ കാമുകിക്കായിരുന്നു ഈ വഴിഞ്ഞൊഴുക. പ്രേമിക്കുന്ന സമയത്തെ എൻ്റെ ആങ്ങളോടുള്ള സ്നേഹം വഴിഞ്ഞൊഴുകി ഒഴുകി അടുത്ത് നിന്ന് കൂട്ടുകാരനെ ഇപ്പം അങ്ങ് സെറ്റായി. അവരമ്മി സെറ്റായിട്ട് അങ്ങ് ഒളിച്ചോടി മഞ്ചേച്ചി. ഗ്രൂമേഴ്സ് പറഞ്ഞിട്ടുണ്ട് 30 സെക്കൻഡ് ഇടയ്ക്ക് ഒരു ചിരി വേണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, ചെറുപ്പകാലത്ത് നമ്മൾ ഒരു മൈനെ കണ്ട് അടിയിട്ടു എന്ന് പറയല്ലോ, എന്റെ കാര്യത്തിൽ സത്യമാ. കാരണം ഒരു ദിവസം ഞാൻ വയൽവരമ്പിൽ കൂടെ പോയപ്പോ ഒരൊറ്റ മൈന ഇവിടെ ഇരിക്കുന്നു. ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിയാണല്ലോ, ഞാൻ ഒരു കണ്ണടച്ചിട്ട് ഇങ്ങനെ നോക്കി 2 മൈന. ഇന്ന് നോക്കിയപ്പോ ദേണ്ടടെ പിറകിൽ മീശയുള്ള വേറൊരു മൈന. ഈ മൈന എന്നെ ലക്ഷ്യമിട്ട് പറഞ്ഞ് എന്റെ അമ്മയച്ഛനും പറഞ്ഞു, വീട്ടിൽ പിടിച്ചു കെട്ടിച്ചു. ഇപ്പൊ എല്ലാ ദിവസവും രാവിലെ ഈ ഒറ്റമൈനെയും കണിയുണ്ട്, അടികൊള്ളേണ്ട അവസ്ഥ. അടി കിട്ടുമ്പോഴാണ് ഞാൻ എൻ്റെ അമ്മയെ പറ്റി ആലോചിക്കുന്നത്. എൻ്റെ അമ്മയാണെങ്കിൽ ചെറുപ്പത്തിൽ ചോറ് തരാൻ നേരം എപ്പോഴും പറഞ്ഞു, തിന്നു മോളെ തിന്നുന്ന്. എൻ്റെ അമ്മയമ്മ അങ്ങനെ തന്നെ. പക്ഷെ അതിൻ്റെ ഡയലോഗിൽ കുറച്ചൊരു നീട്ടമുണ്ട്, തിന്നടി തിന്ന് ഇരുന്ന് തിന്ന്. കഴിഞ്ഞിടക്ക് ഹരിതകർമ്മസേനക്കാർ വീട്ടിൽ വന്നിട്ടേ വേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചപ്പം ഇഡലിയും കഴിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ നോക്കിയിട്ട് എൻ്റെ അമ്മയമ്മ പറയാം, ആ വേസ്റ്റ് ഉണ്ട്, കുറച്ച് വെയിറ്റ് ഉള്ളതാ, വരുമെങ്കിൽ കൊണ്ടുപോകും, എങ്കിലും 50 രൂപ നഷ്ടമാണ്. പക്ഷെ എൻ്റെ ചെറുപ്പകാലത്തെ കഥകളൊക്കെ എൻ്റെ കെട്ടിയവന് ഭയങ്കര ഇഷ്ടമാണ്. മഞ്ചേച്ച് ഞങ്ങൾ തന്നെയുള്ള സമയങ്ങളിലുണ്ടല്ലോ, ഈ പുള്ളി എന്നെ ഇങ്ങനെ അടുത്ത് പിടിച്ചിരുത്തിയിട്ട് വയ്ക്കും, നീ വേണ്ട ചെറുപ്പത്തിൽ ചിരട്ട വെച്ച് മണ്ണപ്പം ചുട്ട് കളിച്ചിട്ടില്ലേ, ഞാൻ പറയാതെ. നീ ചീനയിലെ മാല ഒരു അച്ഛനും അമ്മയും കളിച്ചിട്ടില്ലേ, ഞാൻ പറയാതെ. എങ്കിൽ പറ അന്ന് നിൻ്റെ കൂടെ അച്ഛനായിട്ട് കളിച്ച. ഞാൻ എങ്ങനെ പറയാൻ സ്ഥാപിച്ചോട്ടെ, ശരിക്കും ഞാൻ കൺവശി വെച്ച് മീശോരച്ച് ഞാനായിരുന്നു അച്ഛൻ, സുഗണ്ണനായിരുന്നു അമ്മ. എങ്കിലും നമുക്കൊക്കെ ചെറുപ്പകാലത്തിലൊരു പ്രണയം ഉണ്ടാവുമല്ലോ, എനിക്കും ഉണ്ടായിരുന്നു. എന്നെ കെട്ടില്ലെങ്കിൽ ഒരു പെണ്ണിനെയും കെട്ടത്തില്ലെന്ന് പറഞ്ഞ് വാക്ക് പൊഴിച്ച ഒരാണൊരുത്തൻ. ഒരെണ്ണത്തിനല്ല, 3 എണ്ണത്തിനാവും വീട്ടിൽ വിളിച്ചുകൊണ്ടിട്ടുണ്ട്, ഒരു ദിവസം പിള്ളേരും. എന്നാൽ അസീർക്ക കഴിഞ്ഞിടയ്ക്ക് ഇടവഴി വെച്ച് ഇവ എന്നെ ഒതുക്കത്തി കണ്ടപ്പം എന്നോട് പറയുക, എടി നിന്നെ കണ്ടപ്പോൾ നമ്മുടെ സ്കൂൾ ലൈഫൊക്കെ വല്ലാതെ അങ്ങ് മിസ് ചെയ്യുന്നിടി, നമുക്കൊരു റീയൂണിയൻ വെച്ചാൽ ആലപ്പുഴ വെച്ച്. ഞാൻ പറഞ്ഞു അതിനെന്താ, ആരൊക്കെയുണ്ട്? ഞാനും നീ മാത്രം. എൻ്റെ ദൈവമേ, ഞാൻ പോവാൻ നിന്നെ ഉടനെ ഇവ എൻ്റെ കൈ കയറി പിടിച്ചിട്ട് പറയാം, ഐ മിസ് യൂടി, എനിക്ക് നിന്നെ കാണുമ്പോൾ നൊസ്റ്റു അടിക്കുന്നു, എന്നെ നെഞ്ചടിക്കുന്നു. എൻ്റെ നസീർക്ക ഇതങ്ങനെ എൻ്റെ കെട്ടിയാൻ അറിഞ്ഞാണ്ടല്ലോ, ഞാൻ ഈ നൈസയുടെ നമ്പർ അടിച്ച് മിസ് കോൾ അടിച്ചിട്ട് വിട്ടോളം പറഞ്ഞു. ഈ നൊസ്റ്റു കഥ കഷ്ടകാലത്തിന് ഞാൻ എൻ്റെ കെട്ടിയവനോട് പറഞ്ഞു. 7ാം ക്ലാസ് ഈ പകുതിക്ക് വെച്ച് പഠിത്തം നിർത്തി ഇങ്ങാർക്കപ്പ റീയൂണിയൻ കൂടുന്നു വന്നു. എൻ്റെ സ്ഥാപിച്ചായിട്ട് 4 റീയൂണിയൻ. പണ്ടെങ്ങാണ്ട് മൂക്കളെ ഒലിപ്പിച്ച് കിടന്ന ഷർല ഇയാൾക്ക് മിച്ച് ചെയ്യുന്നു. അവള് പണ്ടേ മൂക്കൊലിപ്പിരുന്ന് ഇപ്പോഴും ഒലിപ്പിച്ച് കിടക്കുന്ന ഇങ്ങാർക്കറിയത്തില്ല. ഞാൻ അടുക്കള നിന്ന് മൂക്കി വിറ്റാലും പുള്ളി പറയും എൻ്റെ ഷർലയെ പോലെയാണ്, അല്ലാതെ ഷർലയാ. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, പുള്ളി ഇപ്പോഴും ബാല്യകാലസ്മരണ ജീവിക്കുന്ന ഒരാളാണ്. എൻ്റെ മഞ്ജു ചേച്ചി, കഴിഞ്ഞിടയ്ക്ക് ഈ പുള്ളിക്കാരൻ എൻ്റെ അമ്മായമ്മ അമ്മയച്ഛൻ വീട്ടിലില്ലാത്ത സമയത്തെ എന്നെ വിളിച്ച് തന്നെ റൂമിൽ കൊണ്ടുപോയിട്ട് വാതിലങ്ങ് അടച്ച് കുറ്റിയിട്ട് അതിൽ ലൈറ്റും അങ്ങ് ഓഫ് ചെയ്തു ഒക്കെ കേൾക്കണം. എന്നിട്ട് എന്നോട് പറയാം, ചിരിക്കത്തില്ലെങ്കിൽ ഞാൻ ഒരു സാധനം കാണിച്ചു തരാമെന്ന്. എങ്കിലെന്താ സംഭവം എന്ന് അറിയണമല്ലോ. ഇത് പുള്ളി പെട്ടെന്ന് തുറന്നിട്ടേ ഒരു ബുക്ക് എടുത്ത് തുറന്നിട്ട് പറയാം, പെട്ടെന്ന് കണ്ടാൽ മൈപ്പിയിൽ പ്രസവിക്കുകയും. എന്നാൽ അസീർക്ക ഞാനവിടെ ലൈറ്റ് ഇട്ട് അവിടെ പ്രസവാടാ. എൻ്റെ എടുത്തിയാട്ടം കൊണ്ട് എന്തോ ഞാൻ ലൈറ്റ് ഇട്ടില്ല. എൻ്റെ അമ്മായിമ്മ എപ്പോഴും പറയാം, അവന് കുഞ്ഞിപ്പിള്ളേരുടെ മനസ്സാ ഇച്ചിരി എടുത്തിയാട്ടം ഉണ്ടെന്നേ ഉള്ളെന്ന്. എടുത്തിയാട്ടം കാണാൻ വീട്ടിലൊന്ന് വരണം. 24 അരിയുടെ ചോറ് വെച്ചോണ്ടിരുന്ന അടുക്കളയാ,
ഇപ്പം ആറുനാഴി അരി വേണം, ചെറിയൊരു നാഴി ഉടനെ തന്നെ വരും. പിന്നെ എൻ്റെ സ്റ്റാൻഡപ്പിൻ്റെ ക്ലൈമാക്സ് ആയ നിങ്ങളിപ്പോൾ ഒരു പഞ്ച് ഡയലോഗ് പ്രതീക്ഷിക്കും. എങ്കിലും നിസാരോട് ഞാനൊരു കാര്യം പറയാം, ഈ ചെറുപ്പകാലത്തെ പേരുകളൊക്കെ ചെറുപ്പകാലത്ത് തന്നെ അങ്ങ് ഉപേക്ഷിക്കണം, അല്ല 19 വയസ്സായിട്ട് അതും കൊണ്ട് നടക്കാൻ നിൽക്കരുത്. അയ്യോ എന്നെ സാവുമോനെ പറഞ്ഞല്ലോ, മഞ്ജു ചേച്ചി ചാവുമോൻ.